हरि ओम। हाँ ओम सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशम् मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्ध्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। ഇന്നും 63ഉം 64ഉം ശ്ലോകങ്ങൾ ഒന്നിച്ചല്ല, 63ഉം 64ഉം. ശുഭാംഗശാന്തിസൃഷ്ടാ കുമുദക്കുവലേശയാ ഗോഹിതോ ഗോപതിർഗോപ്താ വൃഷഭാഷോ വൃഷപ്രിയാ അനിവർത്തിനിവൃത്താത്മാ സംക്ഷേപ്തക്ഷേമകൃശ്ചിവാ ശ്രീവത്സവക്ഷാ ശ്രീവാസാ ശ്രീപതി ശ്രീമദംവരാ. ഇന്നത്തെ നാമം 592 ഗോപതി. കഴിഞ്ഞ നാമത്തിൻ്റെ അർത്ഥം തന്നെയാണത്, ഗോഹിത എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഗോപതി. ഹിത എന്ന പദത്തിന് പകരം പതി എന്നുപയോഗിച്ചതുകൊണ്ട് ഈ ഗോ എന്ന പദത്തിൻ്റെ ആ പദത്തിന് വാക്ക് എന്നുള്ള അർത്ഥം കൂടി പറയാം. പതി വാക്കിൻ്റെ പതി ആവാം, പക്ഷെ വാക്കിൻ്റെ ഹിതം ശരിയായി വരില്ലല്ലോ. വാക്കിന് ഹിതം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വാക്കിൻ്റെ പതി ആവാം. അപ്പോൾ അതുകൊണ്ട് ഒരു കൂടുതൽ അർത്ഥം കൂടി ഇവിടെ വരാൻ പോകുന്ന ഗോപതി എന്ന് വെച്ചെങ്കിൽ, ഗോ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു പ്രധാനമായിട്ട് ഒന്ന് പശു, ഗോ ഒന്ന് ഭൂമി. ആ ഗോവിനും ഭൂമിക്കും ഹിതം ചെയ്യുന്നവൻ, ഇവിടെ ഭൂവിനും ഗോവിയുടെയും ഗോവിൻ്റെയും പതി എന്നർത്ഥം. പാലിക്കുന്നവൻ, പാലിക്കപ്പെടുന്നവനാണ് പതി. രണ്ടെയും പാലിക്കുന്നവനാണ്, ഭൂമിയെ പാലിക്കുന്നവനും ഗോവിനെ പാലിക്കുന്നവനും. അക്ഷരാർത്ഥത്തിലെടുക്കാം, ഏതർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ വാക്കിനെ പാലിക്കുന്നവനും, വാക്കിൻ്റെ പതി വാചസ്പതി. കാരണം വേദങ്ങളാണ് ആദ്യ ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നതാണ്, ഭഗവാന്റെ ശ്വാസോച്ഛ്വാസമാണ്. അത് വാക്കിൻ്റെ പതിയും ഭഗവാൻ തന്നെയാണ്. പിന്നെ ഇതേ വാചസ്പതി എന്ന് പറയും, വാചസ്പതി. ഇതേ നാമം തന്നെ 495-ാമത്തെ നാമമായിട്ട് നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേ വാക്ക് തന്നെ ഗോപതി ഒന്ന് റെഫർ ചെയ്താൽ നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ വളരെയധികം വിപുലമായിട്ട് ആ നാമത്തിനെ 495-ാമത്തെ നാമത്തിനെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സാമാന്യം നല്ല വ്യാഖ്യാന സമയം ചെലവഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ രണ്ടാമതിന് സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഗോപതി എന്നുള്ള ഗോഹിത എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് ഗോപതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അർത്ഥം തന്നെ നമുക്ക് എടുക്കാം, അത് കൂടുതൽ വ്യാഖ്യാനം നമുക്ക് തന്നെ വേണ്ട. അപ്പോൾ 592 കഴിഞ്ഞു. 593 അടുത്ത നാമം ഗോപ്ത. ഗോപ്ത എന്ന് വെച്ചാൽ ഭുവനങ്ങളെ സംരക്ഷിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്, മറിഞ്ഞിരിക്കുന്നവൻ എന്ന് വേറൊരർത്ഥമുണ്ട്. കാരണം ഗുപ് എന്നുള്ള ധാതുവിൽ നിന്നാണ്, ആ റൂട്ടിൽ നിന്നാണ് ഗോപ്ത എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ഗു എന്നുള്ളതിന് രക്ഷിക്കുന്നവനെന്നും മറയ്ക്കുന്നവനെന്നും അർത്ഥമുണ്ട്. കവർ ചെയ്യുന്നവൻ, മറപിടിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ അർത്ഥമുണ്ട്. ഇതൊക്കെ സിനോണിംസ് ആയിക്കൂടാന്നല്ല, ചില കാര്യങ്ങൾ മറച്ചല്ലാണ്ട് തന്നെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. മറച്ചു പിടിക്കില്ലേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, രക്ഷിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു പിടിക്കില്ലേ അല്ലേ? അപ്പോൾ സിനോണിംസ് ആണ്, പക്ഷേ രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം എടുക്കാം, രക്ഷിക്കുന്നവനും മറയ്ക്കുന്നവനും അർത്ഥം വ്യാഖ്യാനിക്കാം. ഇതും ഇതേ നാമം തന്നെ, ഇതേ നാമം തന്നെ 495 കഴിഞ്ഞ് അടുത്ത 496 വന്നിട്ടുണ്ട്.
ഗോപതി ഗോപ്ത സകല ഭുവനങ്ങളെയും സംരക്ഷിക്കുന്നവൻ, എല്ലാ ലോകങ്ങളെയും സംരക്ഷിക്കുന്നവൻ, ഈ ലോകത്തിനെ മാത്രമല്ല സകല ലോകങ്ങളെയും സംരക്ഷിക്കുന്നു, ഭഗവാന്റെ സൃഷ്ടി മുഴുവൻ സംരക്ഷിക്കുന്നവൻ. സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ അല്ല ഭഗവാൻ അർത്ഥം, മനസ്സിലായില്ലേ? പിതാമഹസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ എന്നാ പറയാ. പിതാമഹസ്യ ജഗതോ, ഈ ജഗത്തിന് ഞാൻ പിതാവാണ് അർജുന. പിതാമഹസ്യ ജഗതോ മാത്രോ മാതാ ധാതാ പിതാമഹ, പിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, മാതാവ് ഞാനാണ്, പിതാമഹൻ ഞാനാണ്. നീയൊക്കെ ഇന്ന് ജനിക്കണതിൻ്റെ മുമ്പ് എത്രയോ കാലം മുമ്പ് ഉണ്ടായി ഞാൻ. ഐ ആം പിതാമഹ, പിതാവും മാതാവും സൃഷ്ടികർത്താവും പിതാമഹനും ഒക്കെ ഞാൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ. അതുകൊണ്ടാണ് ഗോപ്ത, എല്ലാവരെയും രക്ഷിക്കുന്നവൻ, ഭുവനങ്ങളെ എല്ലാറ്റിനെയും രക്ഷിക്കുന്നവൻ അർത്ഥം. സംസൃജ്യ വിശ്വഭുവനാനി ഗോപ്ത എന്ന് പറയും ഉപനിഷത്ത്. ജഗത്തിനെ സൃഷ്ടിച്ച് ഭുവനങ്ങളെ സംരക്ഷിക്കുന്നു. സംസൃജ്യ വിശ്വാ ഭുവനാനി ഗോപ്ത, സംസൃജ്യ വിശ്വ, വിശ്വങ്ങളെ സൃഷ്ടിച്ചിട്ട് ഭുവനാനി ഗോപ്ത, ഭുവനങ്ങളെ രക്ഷിക്കുന്നു, സൃഷ്ടിക്കും ചെയ്യുന്നു രക്ഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ അർത്ഥം നോക്കുമ്പോൾ എല്ലാം മറയ്ക്കുന്നവൻ എന്നർത്ഥം, എല്ലാറ്റിനെയും മറയ്ക്കുന്നവൻ. നമ്മളൊരു ഉപനിഷത്ത് മന്ത്രം വളരെയധികം പറയുന്നൊരു മന്ത്രമാണത്, കൈവല്യോപനിഷത്തിലത്തെ. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം, ഹിരൺമയേണ പാത്രേണ, സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പാത്രം, ഒരു മൂടി, സത്യസ്യാഭിഹിതം മുഖം, ആ പാത്രത്തിലിരിക്കുന്ന സത്യത്തിനെ മൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉള്ളിലുള്ള സത്യത്തിനെ പുറമേയുള്ള പളപളപ്പ് മൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ജഗത്തിൽ നമ്മൾ കാണുന്ന ഈ ജഗജഗ സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ പളപള പളപളമായിട്ട്, എവർ എന്താ പറയുക, ഡൈനാമിക്, എവർ ഡൈനാമിക്. അപ്പം അതിൻ്റെ ആ മാറ്റത്തിൻ്റെ പളവളപ്പ് കണ്ടിട്ട് നമ്മൾ അതിൽ ഭ്രമിച്ചു പോവാണ്. ആ മാറ്റത്തിന് മാറ്റമില്ലാത്തൊരു വസ്തു അതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ കാണുന്നില്ല, അതാണ് മറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം പളവളപ്പ് കണ്ടിട്ട് നമുക്ക് ഉള്ളിലുള്ള സത്യത്തിന്, ആന്തരികമായിട്ടുള്ള സത്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഹിരൺമയേണ പാത്രേണ, വെറുതൊരു മറ്റേ കളിച്ചട്ടി എന്താ പറയുക, ചെമ്പ് പാത്രം കൊണ്ട് മൂടി വച്ചിരിക്കുന്നതല്ല, കളിച്ചട്ടി മൂടി വച്ചിരിക്കുന്നത് സ്വർണ്ണപാത്രം കൊണ്ടാണ്. അപ്പോൾ ആ കളിച്ചട്ടിയിലെ സാധനം നമുക്ക് കാണാൻ പറ്റുന്നില്ല, പാത്രം കളിച്ചട്ടിയല്ല. പാത്രം പട മീൻസ് ഒരു ഒരു ലിഡ്, ഒരു കവർ. ആ ലിഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന കാരണം, സ്വർണമായിരിക്കുന്ന പാത്രം കൊണ്ട് മൂടി വച്ചിരിക്കുന്നത് കാരണം, ആ കളിച്ചട്ടിയുടെ ഉള്ളിൽ എന്താണ് നമുക്ക് നോക്കാനുള്ള പേഷ്യൻസ് ഇല്ല, ക്ഷമയില്ല. അവളേക്ക് എന്ത് കണ്ടു, അങ്ങോട്ട് അട്രാക്റ്റായി അങ്ങോട്ട് പോയി മനസ്സ്. ഏയ് ഇത് അങ്ങനെയല്ലല്ലോ, തുറന്നു നോക്കിയിട്ടും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയട്ടെ, എന്താ എലിശ്ശേരിയാണോ ഒലനാണോ ഇഞ്ചിപ്പുളിയാണോ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം എന്ന് പറയാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നില്ല. അതിനുള്ള എന്താ പറയുക, ഒരു സ്ഥിരബുദ്ധിയില്ല. ഈ പളവളപ്പ് കണ്ടു അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി, എന്താ കണ്ടാച്ചാൽ എൻ്റെ പിന്നാലെ പോവുക. കൂടെ ഉണ്ടല്ലോ ഇന്ദ്രിയങ്ങൾ, സ്തോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനഃശ്ചായം വിഷയാനുപസേവതേ. വിഷയങ്ങളെ സേവിക്കാനായിട്ട് സ്വർണപാത്രം കണ്ടാൽ പിന്നെ എന്താ കഥ, കണ്ണ് കണ്ടില്ലേ, കണ്ണ് പഞ്ഞളിച്ച് പളവള പളവളാന്നായിട്ട് ഒട്ടന്നെ ഡയറക്ഷൻ കൊടുത്തു മനസ്സിന്, ഊ എന്തോ ഒരു വിശിഷ്ടപ്പെട്ട സാധനം ഇവിടെ കണ്ടിരിക്കണു, ഇത് എന്താ അത് എന്ന് ചോദിച്ചു. വേഗം മനസ്സ് ബുദ്ധിമുട്ടി റെഫർ ചെയ്തു, എന്താ ഈ സാധനം ഇങ്ങനെ പളവളപ്പ് കാണുന്നുണ്ടല്ലോ, അത് സ്വർണ്ണമാണ്, അതെയോ, അതിൻ്റെ പിന്നാലെ പോയി. ഉള്ളിലത്തെ കാര്യം മറന്നു, കളിച്ചട്ടിയിലത്തെ കാര്യം മറന്നു. ആണ് ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം, സൂര്യനോട് പ്രാർത്ഥിക്കുകയാണ്, തത്വം ഭൂഷണ ആവൃണ്ണ സത്യധർമ്മമായ അധിഷ്ഠതയെ, അതിലുള്ളിരിക്കുന്ന സത്യത്തെയും ധർമ്മത്തെയും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കുതൂഹലമുണ്ട്. അതുകൊണ്ട് ആ പാത്രം ഒന്ന് മാറ്റാൻ ഒന്ന് കനിവുണ്ടായാലും, എന്നെ ഒന്ന് അനുഗ്രഹിച്ചാലും
തത്വം പൂഷണ്ണ ആവൃണ്ണ, പൂഷണ്ണ മീൻ സൂര്യൻ, അങ്ങയുടെ ദയവുണ്ടെങ്കിൽ ആവൃണ്ണ, അത് ഐ ക്യാൻ ഡിസ്കവർ ദാറ്റ് കവർ. കാരണം ഇപ്പോൾ കവർ ചെയ്തിരിക്കുകയല്ലേ, അപ്പോൾ മാറ്റാൻ എന്താ ചെയ്യുക, കവറിനെ മാറ്റാൻ എന്താ വാക്ക്, ഡിസ്കവർ. തത്വം പൂഷണ്ണ ആവൃണ്ണ സത്യധർമ്മായധിഷ്ഠതേ. അപ്പോൾ ആ സത്യത്തിനെയും കലച്ചട്ടിയിലിരിക്കുന്ന സത്യത്തിനെയും ധർമ്മത്തെയും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുന്ന വളവള ആ സ്വർണപാത്രത്തിനെ ഒന്ന് നീക്കിത്തന്നാലും എനിക്കതിനുള്ള മനസ്സൊന്നും തന്നാലും അതിനൊന്ന് മാറ്റി നിർത്താൻ, അതിൻ്റെ മുകളിൽ കിടന്ന് യുദ്ധം വെട്ടാതെ അതിനൊന്ന് മാറ്റി ഡിസ്കാർഡ് ചെയ്ത് അതിനെ ത്യജിക്കാനുള്ളൊരു ബുദ്ധി, ഒരു ത്യാഗബുദ്ധി, ആ സ്വർണത്തിനെ ത്യജിക്കാനുള്ളൊരു ത്യാഗബുദ്ധി. അത് കാരണം എനിക്ക് ശ്രേയസ് കിട്ടില്ല, പ്രേയസേ കിട്ടുള്ളൂ. ശ്രേയസ് കിട്ടാനുള്ള സാധനം കലച്ചട്ടിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. പ്രേയസ് കിട്ടാനുള്ളത് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ പ്രേയസിൻ്റെ പിന്നാലെ പോയി, സ്വർണത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ സ്വർണം നശിക്ക് കയ്യിൽ നിന്ന് പോവും, അല്ലെങ്കിൽ ആ സ്വർണത്തിൻ്റെ വില പോവും, എന്തെങ്കിലുമൊക്കെ ആവും. അത് നശിക്കാണ്ടിരിക്കില്ല, നശിക്കാത്ത സാധനമല്ല, അത് അക്ഷരമായിട്ടുള്ള സാധനമാണ്. അക്ഷരമായിട്ടുള്ളത് കലച്ചട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, എനിക്ക് അതാണ് ആവശ്യം. അതിനെയാണ് ഭഗവാൻ മൂടി വച്ചിരിക്കുന്നത്. ഒരു കണ്ണുകെട്ടിക്കളി ഭഗവാനായിട്ട്. എവിടെയെന്ന് സത്യം എവിടെയെന്ന് കാണിച്ചിട്ടില്ല, കണ്ണിങ്ങനെ കെട്ടി കിടക്കും. അത് നമ്മൾ കണ്ടുപിടിച്ചോളണം, അങ്ങനെ അത് എവിടെയാണ് എവിടെയാണെന്നുള്ളത് കണ്ണു കെട്ടി കളിക്കുക. ഏഴാം അധ്യായത്തിൽ അർജുനോട് ഇതന്നെ ഭഗവാൻ പറയണ്, എന്നെ അത്ര ആർക്കും കാണാൻ പറ്റില്ല അർജുന, നാഹം പ്രകാശസ്വർവസ്യ യോഗമായ സമാവൃത മൂഢോയം നഭിജാനാതി ലോകമാം അജം അവ്യയം. നാഹം പ്രകാശസർവസ്യ, ഞാൻ അത്ര വേഗം ആർക്കും പ്രകാശം കൊടുക്കില്ല. നാഹം പ്രകാശ, ഐ നെവർ എഫൾജ് മൈ സെൽഫ്, ഞാനായിട്ട് ഞാനങ്ങനെ തലപൊക്കി നടക്കാറില്ല. നാഹം പ്രകാശം സർവസ്യ, എല്ലാവരിലും അങ്ങനെ ഞാൻ എല്ലാവർക്കും അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കാറില്ല, എന്നെ പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കാറില്ല, സർവാണിയായിട്ട് നടക്കാറില്ല ഞാൻ. അവിടെയൊക്കെ ഞാൻ എന്താ ചെയ്യുക, യോഗമായ സമാവൃത മായയെ കൊണ്ട് ഞാൻ മൂടും. ഈ പളവളപ്പുള്ള സ്വർണപാത്രങ്ങളെ, സ്വർണപാത്രം കൊണ്ട് എൻ്റെ കളിച്ചേറ്റി ഞാൻ മൂടി വയ്ക്കും. മൂഢവോയം നഭിജാനാതി, മൂഢന്മാരായിരിക്കുന്ന ഈ ലോകത്തിലുള്ളവരെ അവർക്ക് ലോകമാമം അജവ്യയം, ലോകത്തിലുള്ള മൂഢന്മാർ നാഭിജാനാതി ലോകോ, മൂഢായം നാഭിജാനാതി, ലോകത്തിലുള്ള മൂഢന്മാർക്ക് നാഭിജാനാതി അറിയില്ല എന്ത്, അജം അവ്യയം, ഞാൻ അജനാണെന്നും അവ്യയനാണെന്നും ഈ സ്വർണപാത്രം പോലെ നശിച്ചു പോവില്ല എന്നും, നശിച്ചു പോവാത്ത നശ്വരമായിട്ടുള്ള അക്ഷരപാത്രമാണ്, അക്ഷര സമ്പത്താണ് ഞാനെന്നും ലോകത്തിലുള്ള മൂഢന്മാർക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് എൻ്റെ സ്വസ്വരൂപം എന്താന്ന് മനസ്സിലാവില്ല, ജമ്മനായി മനസ്സിലാവില്ല അവർക്ക്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നഭിജാനാതി. പ്രത്യക്ഷനല്ല ഞാൻ അർത്ഥം, പ്രത്യക്ഷൻ അല്ല ഞാൻ യോഗമായ ശ്ചന്നം ഒരാൾക്കുമേ, അജൻ നവ്യയനെന്നെ മൂഢലോകമറിഞ്ഞിടാ. ഇതൊരു ഭംഗി തർജ്ജമേത്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത, പ്രത്യക്ഷനല്ല ഞാൻ യോഗമായ ശ്ചന്നൻ ഒരാൾക്കുമേ, ഒരാൾക്ക് ഞാൻ പ്രത്യക്ഷനല്ല, യോഗമായയിൽ മറിഞ്ഞിരിക്കുകയാണ് ഞാൻ. ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റില്ല, മറിഞ്ഞിരിക്കുകയാണ് ഞാൻ. അജൻ അവ്യയനെന്നെ, ഞാൻ അജനാണെന്നും അവ്യനാണെന്നും മൂഢലോകമറിഞ്ഞിടാ, മൂഢന്മാരായിട്ടുള്ള ലോകത്തിലുള്ളവർക്ക് എന്നെ അറിയില്ല എന്ന് പറയാം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരമാർത്ഥികമായ സത്തയെ ഞാൻ മറച്ച് നാമരൂപാത്മകമായ ഭ്രമത്തെ ജനിപ്പിക്കുന്നു മനുഷ്യന്മാർക്ക്.
മായാവീവ വിജൃംഭയത്യഭി മഹായോഗീവ സ്വേച്ഛയാ. ഒരു മായാവി എങ്ങനെയാണോ സത്യത്തെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മറയ്ക്കുന്നത്, അയാളുടെ കയ്യിലുണ്ടാവും സിഗരറ്റ്, നമുക്ക് കാണില്ല. ആ സത്യത്തിൽ അയാളുടെ കയ്യിൽ വലത്തെ കയ്യിലിരിക്കുന്ന സിഗരറ്റ് നമുക്ക് കാണില്ല. അയാൾക്ക് നമ്മളെ എപ്പോൾ കാണിച്ചു തരുന്നത് തോന്നിയാലേ നമുക്കത് കാണുള്ളൂ. അയാളാണ് മായാവി എന്ന് പറയുന്നത്, മജീഷ്യൻ. മായാവീവ വിജൃംഭയത്യഭി മഹായോഗി. മഹായോഗി ഈ ലോകത്തിനെ എങ്ങനെയാണോ ഒരു മായാവി മറയ്ക്കുന്നത്, അതുപോലെ മഹായോഗിയായിരിക്കുന്ന ആൾ മറയ്ക്കുന്നത് പോലെ ഭഗവാൻ ഈ മായയും അദ്ദേഹത്തിൻ്റെ മായ കൊണ്ട് ഈ ലോകത്തെ മറയ്ക്കുന്നു. തിരന്മയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം നാഹം പ്രകാശ സർവസ്യ. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. എത്ര പ്രമാണം വേണം, എത്ര പ്രമാണം വേണം. അപ്പൊ ഈ ശക്തി, മായാശക്തി കൊണ്ട് മറച്ചിരിക്കുന്ന ഈ വൈഭവമായ പ്രപഞ്ചത്തിനെ അതിൽ നിന്ന് മാറ്റി ഈ ശാശ്വതമായ സത്യത്തിനെ, പരമാർത്ഥികമായ സത്യത്തിനെ എങ്ങനറിയും? സ്വർണത്തിനോടുള്ള മോഹം നമുക്ക് പോകണം, ഹിരൺമയേണ പാത്രത്തിനോടുള്ള മോഹം നമുക്ക് പോകണം, അത് തൃണമാക്കി തള്ളിക്കളയാൻ നോക്കണം. ഒരു ഒരു മണ്ണാങ്കട്ടയാണത്. കാഷ്ടലോഞ്ചന, കാഷ്ടം മണ്ണാങ്കട്ടയായിട്ട് കാണാനുള്ള ത്യാഗബുദ്ധി വേണം. സ്വർണം ഉപയോഗിക്കേണ്ടെന്നല്ല, വളവളപ്പ് ഉപയോഗിക്കേണ്ടെന്നല്ല, പക്ഷേ അതല്ല, അതിൻ്റെ പിന്നിൽ വേറൊരു പാരമാർത്ഥികമായിട്ടുള്ള വസ്തുണ്ട്, ദി പെർമനൻ്റ് നോട്ട് ദ ടെമ്പററി. അത് കാണാനുള്ള ശക്തി നമുക്ക് തരണം. ആര് തരും? ഭഗവാൻ തന്നെ തരുള്ളൂ. മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ. ആ വ്യാമോഹം സംഹരിക്കണം, നമ്മളുള്ള വ്യാമോഹം. ആ ഹിൺമയേണ പാത്രത്തിനോടുള്ള മോഹം ഉണ്ടല്ലോ, ഈ ജഗജഗ് എന്നുള്ള മോഹം, ആ മോഹത്തിനെ സംഹരിക്കണം എന്ന് പറയണം. മായാശക്തി എങ്ങനെയാണ് വരാൻ കാരണം? മായയുടെ ശക്തി കൊണ്ട് വിലസിപ്പിക്കുന്ന മായയെ, ഇതിനെ, പ്രപഞ്ചത്തിനെ ഇനി കാണാൻ പറ്റണം. മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹ സംഹാരിണി. ഇത് കൽപ്പിച്ചിട്ടേ ഉള്ളൂ, കൽപ്പനയാണ്, ഇമാജിനേഷനാണ് നമ്മുടെ. അത് റിയൽ അല്ല, അത് അൺറിയൽ ആണ്. അൺറിയൽ ഈസ് കവറിങ് ദ റിയൽ. അസത്യം സത്യത്തിനെ മറയ്ക്കുകയാണ്. അസത്യം എന്നുള്ളതൊന്നുമില്ല, സത്യം മാത്രമേ ഉള്ളൂ. സത്യം ഒന്നാണ്, അസത്യം പലതുണ്ടാവാം അല്ലേ. ട്രൂത്ത് ഈസ് വൺ, അസത്യം പലതുണ്ടാവാം. പല കാരണങ്ങളെ കൊണ്ട് നമുക്കത് അസത്യമായി കാണാം, പക്ഷെ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നേ ഉള്ളൂ. അതിൻ്റെ അവകാശം പറഞ്ഞു വരാൻ രണ്ടാൾക്ക് പറ്റില്ല അല്ലേ. 2+2 എത്രയാ? 4. ദാറ്റ് ഈസ് എ ട്രൂത്ത്. 2+2 ഈസ് ഓൾവേസ് 4 ആൻഡ് 4 ഓൺലി, നത്തിങ് മോർ നത്തിങ് ലെസ്. അത് ഒറ്റ ആൻസറേ ഉള്ളൂ അതിന്, ആ സത്യം. ആ സത്യം എന്ന് പറയുന്നത് 2+2 എന്നുള്ളതിൻ്റെ സത്യം എന്താ? 4. അസത്യോ എത്ര വേണമെങ്കിലാവാം, 5 ആവാം, 6 ആവാം, 4.1 ആവാം, 4.5 ആവാം, 8 ആവാം, 10 ആവാം, 4 അല്ലാത്ത എന്തും ആവാം, അതൊക്കെ അസത്യം. 2+2 5.8 അസത്യം. 2+2 6 അസത്യം. 2+2 7.9 അസത്യം. എല്ലാം അസത്യം. 2.2 100 അസത്യം. 2+2 4 സത്യം. സത്യം മാത്രമേ ഉള്ളൂ, പത്തൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വെറും കൽപ്പിതമാണ്. നമ്മളതിനെ അതിൻ്റെ മുകളിൽ എന്താ പറയുക, ആവരണം വെച്ചിരിക്കുകയാണ്, ഒരു മറ മൂടിയിരിക്കുകയാണ് അതിന്. എന്നിട്ട് അതിനെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യാണ്. കയറിൻ്റെ മുകളിൽ എങ്ങനെയാണോ പാമ്പിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യണം, അതേപോലെ തന്നെ സത്യമായിരിക്കുന്ന പാരമാർത്ഥ്യത്തിൻ്റെ മുകളിൽ നമ്മൾ ഈ പളവളമായിട്ടുള്ള സംസാരത്തിനെ ഇമ്പോസ് ചെയ്യാണ്. അതാണ് ഞാൻ, അതാണ് ഞാൻ, അതാണ് ഞാൻ എന്നുള്ളൊരു ഭാവത്തോടു കൂടിയിട്ട്.
അതുകൊണ്ടാണ് പറഞ്ഞത് മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ. ആ വ്യാമോഹത്തിനെ സംഹരിക്കണമെങ്കിൽ ആര് വേണം? ദക്ഷിണാമൂർത്തേ നമ. ദക്ഷിണാമൂർത്തി തന്നെ വേണമെന്ന് പറയുന്നത് മനസ്സിലായോ? അതാണ് ആ നാമത്തിൻ്റെ പൊരുള്. ഗോപ്ത ലളിതാസഹസ്രനാമത്തിൽ നമുക്ക് ഈ ഈ നാമമുണ്ട് ഗോപ്തി എന്നാണ്. അവിടെ അവിടെ ഗോപ്ത, അവിടെ ഗോപ്തി. സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്തി ഗോവിന്ദരൂപിണി. അപ്പോൾ നാമം അവിടെ വന്നിട്ടുണ്ട് ഗോപ്തി. അപ്പോൾ അവിടെയും പ്രമാണമായി. എവിടെയൊക്കെ വേണമെങ്കിൽ പ്രമാണം പറയും. അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. 594 വൃഷഭാഷ വൃഷഭക്ഷ വൃഷാഭക്ഷ ഭാഷയല്ല കേട്ടോ, ഞാൻ ഭാഷ എന്ന് വായിച്ചു, ചൊല്ലുമ്പോൾ ചിലപ്പം തെറ്റിപ്പോയതാണ്. വൃഷഭക്ഷ വൃഷഭ അക്ഷ അതാണ് വൃഷഭക്ഷ. അക്ഷ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വൃഷഭ പ്ലസ് അക്ഷ, ശ്രദ്ധിക്കണേ, തെറ്റു വന്നതാണ്. വൃഷഭാഷയല്ല വൃഷഭാക്ഷ. വൃഷഭ എന്ന് വെച്ചെങ്കിൽ രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ നമ്മളുടെ ഡിസയേഴ്സ് കാമങ്ങൾ വൃഷ, അല്ലെങ്കിൽ ധർമ്മം അക്ഷ. അപ്പം കാമങ്ങൾ വർഷിക്കുന്ന കണ്ണുള്ളവൻ, അല്ലെങ്കിൽ ധർമ്മം കാണിക്കുന്ന കണ്ണുകളുള്ളവൻ. ധർമ്മം വർഷിക്കുന്ന കണ്ണുള്ളവൻ, കണ്ണിൽ നിന്ന് വരുന്നത് ധർമ്മമാണ്, കണ്ണിൽ നിന്ന് വരുന്നത് കാമമായിട്ടുള്ള മോഹനമായിട്ടുള്ള രൂപമാണ്, കമനീയമായിട്ടുള്ള രൂപമാണ്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കാൻ തോന്നുന്ന അർത്ഥം. ഭഗവാൻ്റെ കണ്ണുകൾ കണ്ടാൽ പരബ്രഹ്മത്തിന് കണ്ണില്ലാട്ടോ, മൂക്കൂല്ല, നാക്കൂല്ല, തൊക്കൂല്ല, ചെവിയില്ല, ഒന്നുമില്ല. അതൊക്കെ നമ്മൾ ഈ വർണ്ണിക്കുന്നത് വർണ്ണിക്കേണ്ട ആരെ കുറിച്ചാ? ഭഗവാനെ കുറിച്ച്. ആ പരബ്രഹ്മത്തിൻ്റെ അവതാരങ്ങളെ കുറിച്ചാണ് നമ്മൾ, ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് നമ്മൾ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് പരബ്രഹ്മത്തിന് ഒന്നുമില്ലേ, നാളെ ചെന്ന് പറയരുത് പരബ്രഹ്മത്തിൻ്റെ കണ്ണ് നല്ല വലിയ കണ്ണാണ്, പരബ്രഹ്മത്തിന് കണ്ണുമില്ല, മൂക്കൂല്ല, നാക്കൂല്ല, തൊക്കൂല്ല, ചെവിയില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്വരൂപ നിർഗുണനാണ്. ഇതല്ല, അതൊക്കെ ഗുണങ്ങളാണ്. 1000 സഹസ്രനാമങ്ങൾ ഭഗവാന്റെ 1000 ഗുണങ്ങളാണ്. അപ്പൊ ഈ വർണ്ണിക്കുന്നതൊക്കെ ഭഗവാനെ കുറിച്ചിട്ടാണ്. ആ വൃഷഭ അക്ഷ, ഭഗവാന്റെ കണ്ണുകളുടെ വിശേഷമാണ് ഇവിടെ പറയുന്നത്. കാരുണ്യാകുലമായിട്ടുള്ള നേത്രങ്ങളാണ് ഭഗവാൻ. വട്ടരിപ്പാട് പറയുന്നില്ലേ, കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം. കാരുണ്യം ഇങ്ങനെ ഒഴുകി വരിക കണ്ണുന്ന്. അതുകൊണ്ട് ഒന്ന് നോക്കിയാൽ മതി, അതുകൊണ്ട് ഭഗവാൻ ഒന്ന് നോക്കിയാൽ മതി. നമ്മളെ 100 തവണ ഗുരുവായൂർക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ നമ്മൾ 100 തവണ ഗുരുവായൂർക്ക് പോകണം? മാസം മാസം എന്തിനാ നമ്മൾ ഗുരുവായൂർക്ക് പോകണത്? ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാൻ നമ്മളെ നോക്കും. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും നമ്മൾ ഭഗവാനെ നോക്കാനല്ലേ പോകണം? ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാൻ നമ്മളെ നോക്കും എന്നുള്ള ആശയോട് കൂട്ടിയിട്ടാണ് ഓരോ പ്രാവശ്യവും നമ്മളിപ്പോൾ ഈ പ്രാവശ്യം എന്നെ നോക്കട്ടോ. തൊഴുത് വരുമ്പോഴാണ് മനസ്സിലാവുക, ഹേയ് ഒരു ബിസിയാ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, അടുത്ത മാസം വരാൻ നോക്കാം, സമയമുണ്ടല്ലോ. ഇങ്ങനെ ഓരോ മാസവും ഏകോ മാസവും ഏകാശം നിൽക്കണ പോലെ പോയി 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 വരും. നമ്മുടെ ആഗ്രഹം നടക്കണമില്ല. ഭഗവാൻ എന്നെ നോക്കിയാലല്ലേ അറിയുള്ളൂ ഭഗവാന്റെ ആ കാരുണ്യാകുലമായിട്ടുള്ള നേത്രങ്ങൾ. ഞാൻ ഭഗവാനെ കാണുന്നുണ്ട്, ഭഗവാന്റെ കണ്ണും ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഭഗവാൻ എന്നെ നോക്കുന്നില്ല. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് പറ്റണില്ല. ഭഗവാന്റെ എല്ലാ റൂമും ഞാൻ കാണുന്നുണ്ട്, അഗ്രേ പശ്യാമി, മുമ്പിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് നോട്ടം എന്നിൽ പതിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പതുക്കെ പറയട്ടെ, ഞാൻ നോക്കാതിരിക്കണമെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഭഗവാനെ നമ്മളെ നേരിട്ട് നോക്കാണ്ടിരിക്കുകയാണ് നല്ലത്, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി നമ്മളിൽ പതിയാണ്ടിരിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം.
നോക്കിയാൽ ചിലപ്പുറം തന്നെ അനുഭവം വരും. അവിടെ വെച്ച് ആ നിമിഷം സിദ്ധി കൂടും. ശേഷായുഷാ ദോഷയാ എന്ന് പറഞ്ഞ് നമസ്കരിച്ചുള്ളൂ അവിടെ, പിന്നെ നീട്ടിട്ടില്ലേ അവിടുന്ന്. അങ്ങനെ ചിലപ്പോൾ വേണ്ടി വരും അദ്ദേഹം നോക്കിയാൽ, സൂക്ഷിക്കുക. തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. അദ്ദേഹം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മടക്കയാത്ര ഉണ്ടാവില്ലേ, ഈ കളിക്കളൊന്നും പിന്നെ കാണാൻ പറ്റില്ല. തിരിച്ച് പോയത് കാറിലാണ്, തിരിച്ച് വരാൻ പറ്റില്ല. പിന്നൊരു വരവും ഉണ്ടാവില്ല. അതോടുകൂടി കിടപൂട്ടി, ഓഫീസ് ക്ലോസ്. തയ്യാറാണോ, നോക്കിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ പെടാണ്ട് നമ്മൾ നോക്കി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക നല്ലത്. മനസ്സിലായില്ലേ? മുലപ്പാലും കൂടി തരില്ല പിന്നെ. മുലപ്പാലിൻ്റെ രുചിയും കൂടിയും ഭഗവാൻ നമ്മളെ അറിയിക്കില്ല. ഭഗവാൻ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ പിന്നൊരു ജന്മം ഉണ്ടാവില്ല എന്നർത്ഥം. നമ്മുടെ മുലപ്പാലേക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എല്ലാ ജമ്മും നമ്മൾ കുടിക്കണമെന്നല്ലേ നമ്മുടെ മുലപ്പാൽ? എത്ര ജന്മം നമ്മൾ മുലപ്പാൽ കുടിച്ചു? നമ്മുടെ മുലപ്പാൽ കുടിക്കുന്ന എല്ലാ ജന്തുക്കളും നമ്മുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരല്ലേ? മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, എല്ലാവരും. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം പിന്നെ നമുക്ക് കിട്ടില്ല. ഗോപാലൻ എന്നോർത്തു മുകുന്ദ നിന്നെ ഞാനും ഭജിച്ചു, നീയോ സമർത്ഥൻ പുനരന്നു തൊട്ട് തായാർ മുലപ്പാലും അലഭ്യമാക്കി. ഗോപാലനെ ഗോപാലനെന്ന് ചോദിച്ചു പിന്നാലെ കൂടി ഞാൻ കുറച്ച് പാല് കിട്ടില്ലെന്ന് ചോദിച്ചിട്ട് പാലിന് മോഹിച്ചു ഭജിച്ചു ഞാനും, പിന്നെ പിന്നാലെ വന്ന് കുറച്ച് പാല് തരുമോ, കുറച്ച് പാല് തരുമോ? ഈ മോക്ഷമൊന്നും വേണ്ട അല്ലേ? ഭക്തന്മാരങ്ങനെയല്ല. ഭക്തന്മാരിതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പാലും പോലും ധൈര്യമൊന്നും വേണ്ട. കൗസ്തുഭം കമലഭൂമി പന്നകം നിസ്തുലായുധമഹം മഹാഗഗം അസ്തു സർവം ഇവനൊട്ടും ഇത്തരം വസ്തു വേണ്ടൊടുവിൽ മുക്തി പോരുമേ എന്ന് പിന്നാലെ നടക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ട്. മുക്തി മതി, മുക്തി മതി, ഇതൊന്നും വേണ്ട പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ പോലെയുള്ളവർ എന്തപ്പോഴും പിന്നാലെ നടന്ന് പറയണം, ഭഗവാനെ കുറച്ച് പാല് തരുമോ, കുറച്ച് വെണ്ണ തരുമോ, കുറച്ച് തൈര് തരുമോ? മെറ്റീരിയൽ പ്ലഷേഴ്സ്. അപ്പൊ ഗോപാലൻ എന്നോർത്ത് മുകുന്ദ നിന്നെ പാലിനു മോഹിച്ചു ഭജിച്ചു ഞാനും. ഇയാളുടെ ശല്യം ഒന്ന് തീർത്തലാലോ എന്ന് വിചാരിച്ചു അദ്ദേഹം ഭഗവാൻ. നീയോ സമർത്ഥൻ പുനരന്ന് തൊട്ട് തായാർ മുലപ്പാലും അലഭ്യമാക്കി. അമ്മ തരണ മുലപ്പാലും കൂടി ഇല്ലാണ്ടാക്കിയല്ലോ എൻ്റെ ഭഗവാനെ. മനസ്സിലായോ? അപ്പൊ ഗുരുവായൂരൊക്കെ പോയി അദ്ദേഹം നമ്മളെ നോക്കി എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തോളാം പറയും കൂടെ വരുന്നവരോട്. പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവട്ട വീഴും, അപ്പ വീഴും. സത്യം വദാമി മമ വൃത്യാദിവർഗമതു അർത്ഥങ്ങളത്ര സുതമിത്രങ്ങൾ എന്നിവയുമൊക്കെ തർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ തൃക്കാൽ കൽ വീണു ഹരിനാരായണായ നമാ. ഒറ്റ വീഴ്ചോണ്ട് കഴിയും കാര്യം. അദ്ദേഹം നോക്കിയാൽ, നോക്കിയില്ലെങ്കിൽ രക്ഷപ്പെട്ടു, നോക്കിയാൽ ആകെ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മളുടെ ദേവന്മാരുടെ ഒക്കെ കണ്ണുകളിൽ നിന്ന് നമ്മൾ ശിവനായാലും ശരി, ബ്രഹ്മാവായാലും ശരി, വിഷ്ണുവായാലും ശരി, ദേവിയായാലും ശരി, അവരുടെയൊക്കെ കണ്ണിൽ നിന്നും വരുന്ന ആ കാരുണ്യരസം ഉണ്ടല്ലോ, അത് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയാം. ശങ്കരന്റെ എന്താ പറയാ, കനകസാര സ്തോത്രം കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. സാധാരണക്കാർ നമ്മളങ്ങനെ നെല്ലിക്ക സ്തോത്രം എന്ന് പറയും അതിനെ. അതിലൊരു ശ്ലോകം ശങ്കരൻ പറയും, ദദ്യാദ്യയാനുപവനോ ദ്രവിണാംബുധാര അസ്മിന്ന കിഞ്ചന വിഹംഗശിരോ നിഷണ്ണേ ദുഷ്കർമ്മകർമ്മമവനീയ ചിരായ ദൂര നാരായണ പ്രണയനീ നയനാംബുവാഹ. ദദ്യാദ്യയാനുപവനോ ദ്രവിണാംബുധാര അസ്മിന്ന കിഞ്ചന വിഹംഗവിരോ വിഷണ്ണേ ദുഷ്കർമ്മ കർമ്മം അവനീയ ചിരായ ദൂര നാരായണ പ്രണയനി നയനാംബുവാഹ. എന്തൊരു വർണ്ണനയാണ്! നെല്ലികസ്തോത്രത്തിൻ്റെ കഥ അറിയാലോ. ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് വേണ്ടി ഭഗവാൻ
ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ കുടുംബം നിന്ന് രേഖ കൊടുക്കണേ പറഞ്ഞിട്ട്. അതിൽ ലക്ഷ്മി ദേവിയെ വർണ്ണിക്കണ ഒരു ഘട്ടമാണ്. കാരുണ്യവും അനുകൂലവും ആയിട്ടുള്ള കാറ്റ്, ശങ്കരൻ്റെ ആശയം നോക്കൂ, കാരുണ്യവും അനുകൂലവുമായിട്ടുള്ള കാറ്റ്, ആ കാറ്റുകൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട ലക്ഷ്മി ദേവിയുടെ തിരുമിഴികളാകുന്ന മേഘം. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കണ്ണുകൾ മേഘമാക്കിയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ആദ്യം, കാരണം കറുപ്പ് നിറല്ലേ. അപ്പോൾ ആ കണ്ണിൽ ദേവിയുടെ കണ്ണുകൾ മേഘമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മേഘങ്ങളെ ദേവിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കാരുണ്യവും അനുകൂലവുമായ കാറ്റും വരുന്നുണ്ട്. കാറ്റും അത് തന്നെയാണ് വരുന്ന മേഘമായി തന്നെയുള്ളത്. ആ വരുന്ന കാറ്റ്, അമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന കാരുണ്യമായിട്ടുള്ള കാറ്റ് അങ്ങയുടെ കണ്ണായിരിക്കുന്ന മേഘങ്ങളെ, ആ മേഘങ്ങൾ എന്താ ചെയ്യുന്നത്? വളരെ ദുസ്സഹമായിട്ടുള്ള വേനൽക്കാലത്ത് എന്താ പറയുക, ചൂട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കുടുംബക്കാർ. വേനൽക്കാലത്തെ ചൂടെന്ന് വെച്ചെങ്കിൽ എൻ്റെ അർത്ഥം ദാരിദ്ര്യത്തിൻ്റെ ചൂടെന്ന് അർത്ഥം. ഗ്രീഷ്മകാലത്തെ ചൂട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ. അങ്ങനെയുള്ള ഈ ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ഗതികെട്ടിരിക്കുന്ന ഇവരെ അങ്ങയുടെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന കാർമേഘങ്ങളെ ആ കാരുണ്യവും അനുകൂലവുമായിട്ടുള്ള കടാക്ഷം കൊണ്ട് ഒന്ന് മഴ പെയ്യിപ്പിച്ച് ഈ ദരിദ്രന്മാർക്ക് എന്താ പറയുക, ധനധാരയാകുന്ന ജലധാര പൊഴിക്കണേന്ന് പറയുന്നു. മനസ്സിലായി? ദുഷ്കർമ്മ കർമ്മപനീയ ചിരായ ദൂര നാരായണ പ്രണയനീ നയനാംബുവാഹ. ആ നയനങ്ങളിലുള്ള മേഘങ്ങൾ ആ കാരുണ്യമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന കാറ്റുകളെ കൊണ്ട് മഴയായി മാറട്ടെ, അത് ധനധാരയാകുന്ന ജലധാരയാവട്ടെ എന്നാണ്. എന്താ കാരണം? അവരുടെ കർമ്മം അങ്ങനെയാണ്. ദുഷ്കർമ്മ കർമ്മം അപനീയ ചിരായ ദൂര, അതിനൊക്കെ ദൂരെ കളഞ്ഞളെ. അവരുടെ എല്ലാ ദുഷ്കർമ്മങ്ങളും മാറ്റിക്കളയും. എന്നിട്ട് അവർക്ക് അങ്ങയുടെ അമ്മയുടെ കണ്ണിൽ നിന്ന് മഴ പൊഴിയട്ടെ. എന്ത് മഴയാണ് പൊഴിയേണ്ടത്? ധനധാരയാകുന്ന ജലധാര. സംസാര ദുഃഖത്തിൽ ആണ്ടുപോകുന്ന ദരിദ്രന്മാർക്ക് ദേവിയുടെ കടാക്ഷം ധനധാരയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്ന ശങ്കർ. അതിൻ്റെ അർത്ഥം എന്താ? ആ കാരുണ്യത്തിൻ്റെ ആ നോട്ടത്തിൻ്റെ എന്താ പറയുക, കാരുണ്യരസമാണ് അവിടെ കാണിക്കുന്നത്. അമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന സ്ഫുരിക്കുന്ന കാരുണ്യരസം. അപ്പോൾ ദേവിയുടെ കണ്ണുകൾക്ക് ഇത്ര കാരുണ്യമുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? അപ്പോൾ ഭഗവാന്റെ കണ്ണുകളുടെ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണ് ഭഗവാൻ തുറക്കാണ്ടിരിക്കല്ലേ നല്ലത്? അദ്ദേഹത്തിന് കണ്ണ് തുറക്കണ്ട, കണ്ണടച്ച് സങ്കല്പിച്ചാൽ മതി. കണ്ണ് തുറക്കുക വേണ്ട അദ്ദേഹത്തിന്. ഒരാൾക്ക് കാരുണ്യം കൊടുക്കണമെങ്കിൽ കണ്ണ് തുറക്കൊന്നും വേണ്ട. അദ്ദേഹം കണ്ണടച്ച് ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി, ആ അങ്ങോട്ട് പോട്ടെ. അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിലും എപ്പോഴും കണ്ണ് വെച്ചിരിക്കുന്നവൻ, ആ നേത്രങ്ങൾ ധർമ്മം വീക്ഷിക്കുന്നു എന്നർത്ഥം. വൃഷഭ അക്ഷ, കാമങ്ങളെയും പൂർത്തീകരിക്കുന്നു, ഭക്തന്മാരുടെ കാമ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നു, ധാർമ്മികമായിട്ടുള്ള കാമങ്ങൾ, ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാമങ്ങളല്ല, ധർമാവിരുദ്ധോ കാമവിദ്ധ, ധർമ്മത്തിന് അവിരുദ്ധമായിട്ടുള്ള കാമങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു. ആ നേത്രങ്ങൾ തന്നെ ധർമ്മത്തെ വർഷിക്കുന്നു. അതുകൊണ്ടാണ് വൃഷഭ അക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നാമം വൃഷപ്രിയ. വൃഷപ്രിയ മീൻസ് ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നവൻ എന്നർത്ഥം.
ഭഗവാൻ ധർമ്മസ്വരൂപനാണ് അല്ലേ? ഭഗവാന്റെ അവതാരങ്ങളും ധർമ്മസ്വരൂപം തന്നെയാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയാം വാൽമീകി. ധർമ്മം മെയ് പൂണ്ടതാം രാമൻ. രാമ ഈസ് ധർമ്മ പേഴ്സണിഫൈഡ്. ധർമ്മം സ്വരൂപം തന്നെയാണ് രാമൻ. ഈ ധർമ്മത്തിനെ സംബന്ധിക്കുന്ന ആധാരപ്പെടുത്തുന്ന ഒരുപാട് നാമങ്ങൾ ഈ സ്തോത്രത്തിലുണ്ട്, സഹസ്രനാമത്തിലുണ്ട്. നമ്മൾ പഠിച്ചിട്ടുമുണ്ട് അതൊക്കെ. വൃഷാകപി എന്നൊരു നാമമുണ്ട്, നമ്മൾ പഠിച്ചിട്ടതാണ്. വൃഷകർമ്മ, വൃഷാകൃതി, ധർമാധ്യക്ഷ, ഇതൊക്കെ വളരെ വളരെ വിപുലമായിട്ട് നമ്മൾ അർത്ഥം കണ്ടതാണ്. ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എങ്കിലും സന്ദർഭം വരുമ്പോൾ പറയാമെന്ന് മാത്രം. ഒന്നും കൂടി ഒരു റെപ്പിറ്റേഷൻ, ഒരു റിവിഷൻ. അപ്പോൾ ധർമ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ വേദങ്ങൾ, ശ്രുതി, സ്മൃതി വഴി ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നു. ധർമാനുഷ്ഠ ഉള്ളവരെ ഭഗവാൻ വളരെ ഇഷ്ടമാണ്. അതാണ് ധർമ്മ വൃഷപ്രിയ, ധർമ്മപ്രിയൻ എന്ന് പറയുന്നതാണ്. ധർമ്മത്തിൽ പ്രിയമുള്ളവൻ, ധാർമ്മികരെ പ്രിയം ചെയ്യുന്നവൻ, ധർമ്മം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ധർമ്മം പ്രവർത്തിക്കുന്നവരോട് പ്രിയം കാണിക്കുന്നവൻ ആണ് വൃഷപ്രിയ. സഹസ്രനാമത്തിൽ മൂന്ന് നാമം വരുന്നുണ്ട്. ധർമാധാര എന്നുള്ളൊരു നാമം വരുന്നുണ്ട്, ധർമ്മിണി എന്നുള്ള നാമം വരുന്നുണ്ട്, ധർമ്മവർദ്ധിനി എന്നുള്ള നാമം വരുന്നുണ്ട്. ഇതൊക്കെ അർത്ഥം തന്നെയാണ്, ധർമ്മത്തെ പ്രിയമുള്ളവൾ, പ്രിയമുള്ളവൻ. ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി എന്നുള്ള നാമം അവിടെ ധർമാധാര എന്ന് വന്നു. ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി, അവിടെ ധർമ്മിണി എന്നുണ്ട്, ധർമ്മവർദ്ധിനി എന്നുണ്ട്. ധർമ്മിണി വെച്ചെങ്കിൽ ധർമ്മസ്വരൂപി, ധർമ്മവർദ്ധിനി വെച്ചാൽ ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നവർ. ഇത് അർത്ഥം തന്നെയല്ല. അതാണ് അപ്പോൾ 595 വൃഷപ്രിയ. ഇനി അനിവർത്തി അടുത്ത നാമം 596. അനിവർത്തി എന്ന് വെച്ചെങ്കിൽ സദാ വർത്തിക്കുന്നവൻ എന്നർത്ഥം. സദാ വർത്തിക്കുന്നവൻ, ഒരിക്കലും പിന്മാറാത്തവൻ, നോ ബാക്ക് ഫുട്ട്. തീരുമാനമെടുത്ത് കാല് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നാക്കമില്ല. യുദ്ധത്തിനൊക്കെ കാല് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ പിന്നാക്കമില്ല, ജയം വരിക്കണം. തമ്പോരടിക്ക കുഴലോതുക കാശി രാജ്യം, തമ്പോരടി ചിഹ പിടിക്കണമെന്ന് പോണം. മുമ്പൊട്ടു വയ്ക്കുമടി പിമ്പു വലിച്ചിടാത്ത വെമ്പോലുമൻ വിപുലസേന പുറപ്പെടട്ടെ എന്ന് പറയൊരു കവി. അതേ ലക്ഷണം തന്നെ ഭഗവാൻ. ദേവാസുര യുദ്ധത്തിലൊക്കെ അതിൻ്റെ യുദ്ധത്തിൻ്റെയൊക്കെ ആവശ്യമായത് ദേവന്മാരെ, രാക്ഷസന്മാരുടെ ശരീരത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇവർ ചെന്ന് പ്രാർത്ഥിക്കും. ദേവന്മാരായാലും പ്രാർത്ഥിച്ചേ ഭഗവാൻ വരുള്ളൂ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ഭഗവാൻ വിവരമൊക്കെ അറിയില്ലേ? എന്തിനാപ്പം ഞാൻ വിളിക്കണം അദ്ദേഹത്തിനെ, ഇവിടെ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കാറില്ലേ ചിലവരെ? വരില്ല. ദേവന്മാർ വിളിച്ചാൽ മാത്രമേ വരുള്ളൂ, കരഞ്ഞ കുട്ടിക്കേ പാലുള്ളൂ. അദ്ദേഹത്തിന് എല്ലാം അറിയാം, പക്ഷേ ഇൻവിറ്റേഷൻ ഇല്ലാണ്ട് ചെല്ലൊന്നുമില്ല. ഇത് ജെൻറിൽമാൻ, തറോ ജെൻറിൽമാൻ, ഇന്നലെ പറഞ്ഞില്ലേ? അപ്പോൾ ദേവന്മാർ പോലും അദ്ദേഹത്തിനോട് ചെന്ന് അഭ്യർത്ഥിക്കണം, ഭഗവാനെ ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് ബ്രഹ്മാവും കൈവിടിഞ്ഞു, ശിവനും കൈവിടിഞ്ഞു, ആരുമില്ല ഇനിയിപ്പോൾ, അങ്ങ് മാത്രമേ രക്ഷയുള്ളൂ. SOS, ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വന്ന് സംഗതിയൊക്കെ കേട്ടിട്ട് പോകാൻ പറയാണ്. ആ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ദേവന്മാർക്ക് തൃപ്തിയായി, യുദ്ധം ജയിച്ചു എന്നർത്ഥം. ജയഭേരി മുഴക്കാൻ തുടങ്ങിയവർ, ഭഗവാൻ യെസ് എന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു ഭഗവാൻ. അർജുനതല്ലേ, ഒരു അംശം ഉണ്ടായില്ലല്ലോ. ആ ഭഗവാൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ആ പൊട്ടൻ ദുര്യോധനൻ നാരായണ സൈന്യം എടുത്തോണ്ടുപോയി. അതൊക്കെ അർജുനൻ ഓർത്തിട്ട് ഭഗവാൻ ദുര്യോധനൻ്റെ കൂടെ ഇരുന്ന് പോയി വെച്ചാലോ,
അർജുനൻ അപ്പോൾ അവിടെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വിടും. അത് സംഭവിച്ചില്ല ഏതായാലും. അപ്പം ഭഗവാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ യഥോ ധർമ്മ തഥോ ജയ. ഭഗവാൻ നിൽക്കണടത്ത് ധർമ്മം ഉണ്ടാവും, അല്ലെങ്കിൽ ധർമ്മം ഉണ്ടാക്കും ഭഗവാൻ. എത്ര യോഗേശ്വര കൃഷ്ണ തത്ര പാർത്ഥോ ധനുർധര. യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ എവിടെയുണ്ടോ, കർമ്മം ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള അർജുനൻ എവിടെയുണ്ടോ, തത്ര ശ്രീ വിജയം ഭൂമി. അവിടെ വിജയം ഉറപ്പ്. വിജയത്തിലേക്ക് കാലടി വെച്ചിട്ടേ ഭഗവാൻ കാല് പിന്നാക്കം എടുക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ദേവന്മാർക്ക് പോലും ദയം സുനിശ്ചിതമാണ് ഭഗവാൻ വരുന്നു പറഞ്ഞാൽ. കാരണം അദ്ദേഹം അനിവർത്തിയാണ്, പിന്മാറത്തവനാണ്, നോ ബാക്ക് ഫുട്ട്. പുറപ്പെട്ടാൽ ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യാതെ പിന്മാറില്ല, അനിവർത്തി. വ്യക്തിപരമായിട്ട് നമ്മളിലുള്ള ആസുരിക ശക്തികളെ നശിപ്പിക്കാൻ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ വിജയമുറപ്പ്. കാമക്രോധ ലോപമോഹ മത മത്സരങ്ങളൊക്കെ വാല് മടക്കി ഓട്ടും. ആരാണോ വിജൃംഭിച്ച് നമ്മളെ തകരാറിലാക്കാൻ വന്നവരെ അവരൊക്കെ അവരുടെ ആരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല, പിൻകോഡും ഉണ്ടാവില്ല, അഡ്രസ്സും ഉണ്ടാവില്ല, ഫോൺ നമ്പറും മൊബൈലും ഒന്നും ഇല്ലാണ്ട് പോകരുത്. മഷിക്കിട്ടാൻ നോക്കിയാൽ കാണാൻ പറ്റില്ലാത്ത വിധം പോകരുത്. കാരണം ഭഗവാൻ ഈസ് അനിവർത്തി. എല്ലാറ്റിനും ഉന്മൂലനാശം ചെയ്തിട്ട് പിന്നെ പോകും. പക്ഷേ നമ്മൾ അതിന് തയ്യാറാവണം. നമ്മളതിനൊന്നും തയ്യാറല്ല, അന്നൊന്നും നമ്മൾ തയ്യാറല്ല. ഈ കാമക്രോധ ലോകമോഹമത മത്സരങ്ങളൊന്നും കളയാൻ തയ്യാറല്ല. ലോകത്തിലെല്ലാവർക്കും സ്വർഗത്ത് പോകണം, മരിക്കാൻ വയ്യ ഇനി. അതാണ് അവസ്ഥ നമ്മുടെ. എല്ലാവർക്കും സ്വർഗം വേണം. യെസ് യെസ്, ഐ വോട്ട് ഫോർ സ്വർഗം. ഓക്കെ, എന്നാ വരിക. അയ്യ, അതിപ്പോൾ ഇപ്പോൾ വേണോ, പോയി അവിടെ കാര്യം പോയി. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം എടുക്കണം നമ്മൾ, ഫോർട്ടിറ്റ്യൂഡ്. ഇവരെ ഓട്ടിച്ചിട്ട് ഇനി കാര്യമുള്ളൂ, എനിക്കിത് പറ്റില്ല, അതുകൊണ്ട് ഭഗവാനോട് തന്നെ പോയി പറയാം ഒരു ഗുരുവായൂർ ട്രിപ്പിൽ. അതാവട്ടെ പ്രാർത്ഥന. അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നൊക്കെ പറഞ്ഞതാണ്. അവിടെ ചെന്നാൽ തോന്നുന്നത് എന്തിനപ്പോൾ ഇത് പറയണം, ബുദ്ധിമുട്ടാവില്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക, ഇതൊന്നും ഇല്ലാണ്ട്. ഇതേവരെ അവർ നമ്മുടെ കൂടെ നിന്നവരില്ലേ എന്നൊക്കെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വരും. അപ്പോൾ നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചിട്ടില്ല ഇവരെ നശിപ്പിക്കണോ വേണ്ടെന്ന്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സഹായിക്കും, അതിനുള്ള ഉറപ്പ് ഭഗവാൻ തരും. അങ്ങനെ ഒരു ഉറപ്പ് ഭഗവാൻ തന്നാൽ പിന്നെ ഇവരൊക്കെ ഒരാൾക്കും ടിക്കറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോൾ അധർമ്മത്തെ എവിടെയൊക്കെയുണ്ടോ അതിനെയൊക്കെ നശിപ്പിച്ച് ധർമ്മ സംസ്ഥാനത്തിന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഒരു കാലത്തും പിന്മാറ്റമില്ല, ഈസ് എവർ ആക്റ്റീവ്. അങ്ങനെ പ്രയത്നിക്കുന്നവരും ഭഗവാൻ്റെ കൂടെ നിന്ന് ഒരു ഉപകരണമായിട്ട്, ഒരു ഉപാധിയായിട്ട് ഭഗവാൻ്റെ കൂടെ നിൽക്കുന്നവരും ഭഗവാൻ വലിയ ഇഷ്ടമാണ്. അതാണ് അർജുനോട് പറഞ്ഞത്, അർജുന നിമിത്തമാത്രം തവ സവ്യസാചിൻ. യു ആർ ഓൺലി ഇൻസ്ട്രുമെൻറ്റ് അർജുന, ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലേ നീ, നീയൊരു പെന്നല്ലേ, അതിൻ്റെ അതിൻ്റെ എഴുതുന്ന ആൾ വേറെ അല്ലേ, ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ പിന്നാലെ പണിയെടുക്കുന്ന ആൾ വേറെ അല്ലേ. വൈ ആർ യു വറീഡ്, യു ആർ ഓൺലി നിമിത്തം. നീ നിമിത്തമല്ലേ, നീ ഒരു ഉപാധിയല്ലേ, ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ നീ എൻ്റെ കയ്യിൽ. നിമിത്തം മാത്രം തവ സവ്യസാചിൻ. ഞാൻ 24/7 വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കർമ്മം നിർത്തിയിട്ടില്ല. ഞാൻ രാത്രി ഉറങ്ങുക പോലും ഞാൻ ചെയ്യില്ല, ഉറക്കത്തിൽ പോലും ഞാൻ സ്പൃഹയുള്ള ആളാണ്. കാരണം എപ്പോഴാണ് എവിടെയാണെന്നൊരു പിടിയിട്ടില്ല. അപ്പോൾ ആ സിസ്റ്റംസും കോണ്ടാക്റ്റും ഒക്കെ ഞാൻ കറക്റ്റായിട്ടിരിക്കണം. അപ്പം ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിലോ, ഞാൻ കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് പല ആൾക്കാർക്കും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. ട്രെയിൻ ഓടിക്കുന്ന എൻജിൻ ഡ്രൈവർ രാത്രി ഉറക്കം ഒഴിച്ച് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക കാരണമാണ്
ബാക്കിയുള്ള യാത്രക്കാരൊക്കെ സ്ലീപ്പറിൽ സ്ലീപ്പറായിട്ട് കിടക്കണത്, അല്ലെങ്കിൽ അവർക്ക് സ്ലീപ്പറായിട്ട് കിടക്കാൻ പറ്റില്ല, അവിടെ സ്ലീപ്പറിൻ്റെ മുകളിൽ വീഴും. കാരണം ഈ ഡ്രൈവറ് രാത്രി ഉറക്കമൊഴിച്ച് ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉൽസീതേ യുരിമേ ലോക ന കുര്യം കർമ്മ ചെയ്തഹം സങ്കരസ്യ ചകർത്തസ്യ ഉപഹന്യാമിമ പ്രജ. അർജുന, ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിലത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് നീ വിചാരിച്ചിരിക്കണേ? നീ വിചാരിക്കണ്ടാവും, എന്തിനാ ഭഗവാൻ തന്നെ മെനക്കെടണ്? കാലത്ത് 2 മണിക്കൂർ വന്ന് ഓഫീസിൽ വന്ന് പോയാൽ പോരെ, പിന്നെ സുഖമായിട്ട് ദ്വാരകയിലെ അവിടെ രാജകൊട്ടാരത്തിൽ ഇരുന്നാൽ പോരെ. ഏയ്, നടക്കില്ല. ഞാൻ കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉൽസീതിയുരുമേ ലോക, ഈ ലോകമൊക്കെ കെട്ടിയിടും, കൊള്ളരുതാത്തവരാകുമ്പോഴൊക്കെ ഞാൻ കർമ്മം ചെയ്തിടായിലോ. എന്താ, എന്നെ ശ്രേഷ്ഠനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഭഗവാനെ, ഭഗവാന്റെ അവതാരമാണ്, ഭഗവാൻ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണം, ഭഗവാൻ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കണം എന്ന് ലോകത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉൽസീതേരിയുമേ ലോക ന കാര്യം കർമ്മ ചേത സങ്കരസ്യ ച കർത്തസ്യാം ഉപഹ്യന്യാം പ്രജ. ലോകസങ്കരം വരും, ക്രോസ് പോളിനേഷൻ, ജനങ്ങളൊക്കെ ഇൻഡോളൻ്റാവും, മടിയന്മാരാവും, മന്ദന്മാരാവും, കർമ്മം ചെയ്യേണ്ടിരിക്കുക അവർ. ഞാൻ ചെയ്യണത് കണ്ടിട്ട് ഉൽസീതേ യുരിമേ ലോക ന കുര്യം കർമ്മ ചെയ്തഹം സങ്കരസ്യ ചകർത്തസ്യ ഉപഹന്യാമിമ പ്രജ. ലോകമൊക്കെ കെട്ടിടും ഞാൻ കർമ്മം ചെയ്തിടായിലോ, സങ്കരം ചെയ്യുവോനാകും ഇപ്രജാക്ഷയകാര്യം. പ്രജകൾ ക്ഷയിക്കും. ദ വേൾഡ് വിൽ പെരിഷ് ഇഫ് ഐ ഡു നോട്ട് ആക്ട്. ലോകം സ്തംഭിച്ചു പോകും അർജുന. അതുകൊണ്ട് യു ഡോണ്ട് വറി, ഐ ആം ഹിയർ. നീ എനിക്ക് നിമിത്തം മാത്രമായിട്ട് നിന്ന് തന്നാൽ മതി, നിന്ന് തന്നാൽ മതി. നീ നിൻ്റെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് എന്നെ സഹായിക്കുക, ദാറ്റ് ഈസ് ഓൾ യുവർ ഡ്യൂട്ടി. ധർമ്മം വന്നോ ധർമ്മം വന്നില്ലേ അതൊക്കെ ഇറ്റ് ലീവ് ഇറ്റ് ടു മീ, ലെഫ്റ്റ് ടു മീ. ഐ ആം വിത്ത് യു. നീ ഇടയ്ക്ക് കണ്ണടച്ചാലേക്ക് കുഴപ്പമില്ല, ഞാൻ എൻ്റെ പണി ഞാൻ തുറന്നുകൊണ്ടിരിക്കും. ഞാൻ മിണ്ടാതിരുന്നാൽ ലോകം സ്തംഭിക്കും, ലോകസങ്കരം ഉണ്ടാകും, പ്രജകൾ അധപ്പതിച്ചു പോവും, അവർ നാളെ തൊട്ട് ഇൻഡോളൻ്റായി പോവും, മടിയന്മാരാവും, മഹാമടിയന്മാരാവും. ഒരു രാജ്യത്ത് മുഴുവൻ മടിയന്മാരായാലത്തെ കഥ അറിയാലോ. അതുകൊണ്ട് ഐ ഹാവ് ടു ബി അനിവർത്തി. കാരണം എന്നെ ശ്രേഷ്ഠനായിട്ടാണ് ഭഗവാനായിട്ടാണ് എന്നെ എല്ലാവരും നോക്കുന്നത്, കാണുന്നത്. ഏട്ടനെ ഭഗവാനായിട്ട് കണ്ടിരുന്നില്ല അവർ, പക്ഷെ ഇവർ എന്നെ ഭഗവാനായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ കയ്യിലിരിപ്പ് അങ്ങനത്താണ്. ഏട്ടനൊരു മര്യാദ പുരുഷനായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ, എന്നെ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ടാണ് ആൾക്കാർ കാണുന്നത്. കളിക്കാൻ പറ്റുന്ന ആളല്ല നല്ലോണം അറിയാം, അതുകൊണ്ട് ഞാൻ അവരുടെ നേതാവായി. യദ്യതാചരത ശ്രേഷ്ഠ തത്രതേ വേദരോചന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. ശ്രേഷ്ഠന്മാരെന്തെന്ത് ആചരിക്കുന്നുവോ, യത് യത് ആചരതി ശ്രേഷ്ഠ തത് തത് അനുവർത്തതേ, അതന്നെ അവർ അനുവർത്തിക്കും. സ യത് പ്രമാണം ഗുരുതേ, ഞാനെന്ത് സ്റ്റാൻഡേർഡാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ശ്രേഷ്ഠൻ എന്ത് സ്റ്റാൻഡേർഡാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്, ലോകസ്ഥതനുവർത്തതേ, ലോകമത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വേൾഡ് സ്റ്റാൻഡേർഡിൽ അംഗീകരിക്കും. BAS സ്റ്റാൻഡേർഡായിട്ട് അംഗീകരിക്കപ്പെടുന്നത്, ലോക സ്റ്റാൻഡേർഡായി മാറും, അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയും. ആ സ്റ്റാൻഡേർഡ് ഞാൻ സെറ്റ് ചെയ്യണം. അത് ഞാൻ ശ്രേഷ്ഠനാവുക കാരണം എൻ്റെ കർമ്മങ്ങളാണ് ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ വീഴ്ച വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഐ ആം അനിവർത്തി, റൈറ്റ്? അപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത നാമം
നാളത്തെ ക്ലാസ്സിലെടുക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭവാനി ചിക്കണേ.